മോർണിംഗ് ആൾ. അമേരിക്കൻ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാലും മാറിയതിന് ശേഷം 2 മണിക്കൂറിന് ശേഷമാണ് നമുക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് പോലൊരു ന്യൂസ് വന്നിരിക്കുന്നത്. യു എസ് ഫിച്ച് നമ്മളെ ഡൗൺ ഗ്രേഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യു എസ് ഫിച്ച് യു എസിനെ ഡൗൺ ഗ്രേഡ് ചെയ്തിരിക്കുന്നു. ബേസിക്കലി അത് AAA+ നിന്ന് AA+ ഡൗൺ ഗ്രേഡ് ചെയ്തിരിക്കുന്നു. ഈ ന്യൂസ് വന്നത് മാർക്കറ്റ് ആഫ്റ്റർ മാർക്കറ്റ് യു എസ് മാർക്കറ്റ് ആഫ്റ്റർ മാർക്കറ്റിന് ശേഷം വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് മാർക്കറ്റിലേക്ക് വരുന്നുള്ളൂ എന്ന് തന്നെ പറയാം. ഏഷ്യൻ മാർക്കറ്റ് ഓൾറെഡി ഇതിൻ്റെ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഏഷ്യൻ മാർക്കറ്റ് ഡൗൺ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഗിഫ്റ്റി നിഫ്റ്റി അതും ഏകദേശം 45 പോയിൻ്റോളം ഡൗൺ ആണ്. അതുപോലെ ഡൗ ഫ്യൂച്ചറും സ്ലൈറ്റ് ഡൗൺ ആണ്. അപ്പോൾ എല്ലാ ന്യൂസുകളും ഈ മാർക്കറ്റിനനുസരിച്ച് ഡൗൺ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഈ ട്രെൻഡ് നമ്മൾ ഓൾറെഡി ഇന്നലെ വീക്ക്നെസ്സിൽ മാർക്കറ്റ് പോകുമായിരുന്നു, അതിലൊരു വീക്ക്നെസ് ട്രെൻഡും കൂടി ഇതിലൂടെ കയറി വന്നിരിക്കുകയാണ്. അപ്പം അതൊന്ന് നമുക്ക് ഈ മാർക്കറ്റിൽ ഈ ദിവസം ഈ ന്യൂസിനെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും മാർക്കറ്റ് പോവുക. സ്വാഭാവികമായിട്ട് എന്താണ് ഇന്ന് വൈകുന്നേരം യു എസ് മാർക്കറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതെന്നുള്ള മൂവ്മെൻറ്റ്സ് അവിടുത്തെ കൗണ്ടറിൽ വരുന്നത് എന്നുള്ളത് മാർക്കറ്റ് കൃത്യമായിട്ട് വിലയിരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും ഇന്ന് രാത്രി മുഴുവൻ. അപ്പോൾ ഇതിലെന്താണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കേസുകൾ ന്യൂസുകളിലൊന്നുള്ള ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഇത് യു എസ് ഗവർണേഴ്സിൻ്റെ ഏറ്റവും വലിയ ഒരു പരാജയമായിട്ടാണ് പറയുന്നത്. എന്നാൽ അവരുടെ പെർഫോമൻസ് മോശമാണ് എന്നുള്ള നിലയ്ക്കാണ് അവർ പറയുന്നത്. അപ്പം പെർഫോമൻസ് മോശമല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഈ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതും എന്നുള്ള കാര്യങ്ങൾ, അവർ ഡെഫിസിറ്റി ഫിസിക്കൽ ഡെഫിസിറ്റി ഇതൊക്കെ കൂടി വരുന്നത് ഇവർക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് അവരുടെ ഗവർണൻസിന് വന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടലി ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ഇനി ഇൻഫ്ലേഷൻ കൂടുമെന്നൊക്കെ പറഞ്ഞത് നെഗറ്റീവായിട്ടാണ് ഗവൺമെൻറ്റിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഒരു പ്രോഗ്രാം ചെയ്തിട്ടാണ് ഫിച്ച് ഈ ഡൗൺ ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡൗൺ ഗ്രേഡിങ് ഇതിന് മുമ്പും ഡൗൺ ഗ്രേഡിങ് വന്നപ്പോൾ 2011 നമുക്ക് SNP ഡൗൺ ഗ്രേഡ് ചെയ്തിരുന്നു. അന്ന് AAA+ നിന്ന് AA+ ഡൗൺ ഗ്രേഡ് ചെയ്ത 2011. ഇപ്പോഴും SNP അതിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്, ഇതുവരെ AAA+. അപ്പോൾ ഇതൊരു വലിയൊരു ന്യൂസാക്കി വലിയൊരു ഇമ്പാക്റ്റ് വരുമെന്ന് വലിയതായി പ്രതീക്ഷിക്കുന്നില്ല. ഒരു ന്യൂസാണ്, ആ ന്യൂസിനെ ബേസ് ചെയ്തിട്ട് ചെറിയ ഡൗൺ സൈഡ് ഉണ്ടാവാം. അതിലുപരി നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലുള്ള പല ഷെയർസുകളിലും ഓൾറെഡി റിസൾട്ട് കളറിനെ ബേസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ റിസ്ക് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ 2024 വരുമ്പോൾ ഇത് വലിയ ഇഷ്യൂ ആവുമോ എന്നുള്ളത് ചോദിക്കുന്നതിന് കാരണം 2024 കൂടുതൽ ഇഷ്യൂസ് വരുന്നത് ഫിച്ച് പറയുന്നത്. പക്ഷേ അതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിൽ ഏതൊക്കെ കമ്പനികളാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇങ്ങനത്തെ ഇത് ഡൗൺ ഗ്രേഡ് ചെയ്യുമ്പോൾ ഇത് കൂടുതലും വരുന്നത് ഈ സൗകര്യം ബോൺസുകൾ, അതുപോലെ ട്രഷറി ഫണ്ട്സുകൾ, അതുപോലെ ഈ ഇപ്പോൾ വേൾഡ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഫണ്ട്സുകൾ AAA+ ഷെയർ ഫണ്ട്സുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ സെലക്ടഡ് സ്റ്റോക്സ് AAA+ ഷെയർസുകൾ, അങ്ങനത്തെ ആ ഷെയർസുകൾക്ക് മാത്രമാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ്സ് ഇമ്പാക്റ്റ് ഉണ്ടാകും. കാരണം അവർക്ക് അതിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റിയേ പറ്റൂ. അപ്പോൾ ഇങ്ങനെയുള്ള റിസൾട്ടുകൾ വരുമ്പോൾ ന്യൂസുകൾ വരുമ്പോൾ അതൊരു സഡൻ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് മാത്രമേ പ്രതീക്ഷിക്കാനുള്ളൂ. പക്ഷേ അത് ഇന്നലെ അത് സംഭവിച്ചിട്ടില്ല, അതിലിപ്പോൾ ഇന്ന് വൈകുന്നേരം സംഭവിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിന് ഒരു നമ്മുടെ മാർക്കറ്റായിക്കോട്ടെ ഏഷ്യൻ മാർക്കറ്റായ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റോടുകൂടി മാത്രമേ കാണുള്ളൂ. കാരണം ഒരു 1 ഡേ കഴിയണ്ടേ, കാരണം അത് അവിടുത്തെ ഇമ്പാക്റ്റ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പിന്നെ എനിക്ക് പറയാവുന്നത് കേസ് എന്ന് പറയുന്നത് ബോണ്ട് ഈൽഡ്, ഇത് ഈ കഴിഞ്ഞ ശേഷം ഇപ്പോൾ ബോണ്ട് ഈൽഡിൻ്റെ ഫ്യൂച്ചർ ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം 4.89 ആണ്. 2 ഇയർ ബോണ്ട് ഇപ്പോൾ അമേരിക്ക 2 ഇയർ ബോണ്ട് 4.89 കുറച്ചും കൂടി കയറി വന്നിട്ട് അതും നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്ന് തന്നെ പറയാം. പിന്നെ അടുത്ത ദിവസം നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ ന്യൂസുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആകെക്കൂടി പറയാവുന്നുള്ളത് ഇപ്പോൾ ഇന്നലെ വന്ന സെയിൽസ് ഡാറ്റ ആണ്, ഓട്ടോ സെയിൽസ് ഡാറ്റയാണ്. അതിൽ അശോക് ലേലൻ്റെ ഓട്ടോ സെയിൽസ് ഡാറ്റ നല്ലതായിരുന്നു, നല്ല പെർഫോമിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ TVSൻ്റെ നല്ല സെയിൽസ് ഡാറ്റയാണ് വന്നിരിക്കുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ അല്ലെങ്കിൽ ഐഷർ മോട്ടറിൻ്റെ മാത്രമാണ് മോശമായ സെയിൽസ് ഡാറ്റ വന്നിരിക്കുന്നത്. അതുപോലെ ഹീറോൻ്റെ സെയിൽസ് ഡാറ്റ വളരെ മോശം, 12% ഡൗൺ ആയി എന്ന് പറയുന്ന നെഗറ്റീവ് ഒരു ന്യൂസാണ് ആ ഹീറോന് വന്നിരിക്കുന്നത്. അപ്പോൾ 2 കമ്പനികളുടെ നെഗറ്റീവ് ന്യൂസും ആ സമയം മറ്റുള്ളവരുടെയൊക്കെ നല്ല പോസിറ്റീവ് ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ തന്നെ പറയാവുന്നതാണ്. പിന്നെ ന്യൂസുകളിൽ നിന്നിപ്പോൾ മീറ്റിംഗ് നടക്കുന്നുണ്ട് ഗെയിം കമ്പനികളുടെയും അതുപോലെ കാസിനോസുകളുടെയൊക്കെ അവരെയൊക്കെ എന്താ പറയുക ടാക്സും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതൊക്കെ ചെറിയ ചെറിയ ന്യൂസുകളായിട്ട് മാറിപ്പോകുന്നതാണ്. എന്തായാലും മാർക്കറ്റിൽ നമുക്കൊരു ഒരു കൺസൾട്ടേഷൻ ചെയ്ത് പറയുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇന്ന് മാർക്കറ്റ് ക്രാഷ് ഓപ്പൺ ആണെങ്കിൽ
ചിലപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് ചെറിയ റിക്കവറി ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് റിക്കവറി ചെയ്യാൻ സാധ്യതയുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുക. ടോപ്പ് 50 ഷെയർസുകളിൽ ഏതെങ്കിലും ഷെയർസുകൾ നമ്മുടെ മാർക്കറ്റിന് റിക്കവറി ചെയ്യാൻ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. റിക്കവറി ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതൊരു സൈഡ് വൈസ് മൂവ്മെൻറ്റിലേക്ക് വരുന്നതാണ്. അപ്പോൾ അത് സൈഡ് വൈസ് മൂവ്മെൻറ്റിൽ കൺട്രോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഒരു 11:30 ഒക്കെ ആകുമ്പോഴേക്കും മാർക്കറ്റിൽ ഏകദേശം ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഡൗ ഫ്യൂച്ചർ ഡൗൺ ആയി മാറുകയാണെങ്കിൽ, പിന്നീട് പിന്നെ ഡൗൺ ഗ്രേഡ് കൂടി വരികയാണെങ്കിൽ ഫ്യൂച്ചറിൽ സ്വാഭാവികമായിട്ട് മാർക്കറ്റിൽ സെൽ ഓഫ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഒരു 2 ഡേയ്സിൻ്റെ ടൈം മാത്രമേ ഫ്രെയിമിലെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം ഇമ്പാക്റ്റ് ഒരു സർട്ടൺ ടൈമിൽ മാത്രമേ വരേണ്ട ന്യൂസുകൾ മാത്രമാണ്. എങ്കിൽ തന്നെ കറക്ഷൻ കാത്തു നിൽക്കുന്ന മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ത്യ ഏകദേശം ഇന്നലെയൊക്കെ വളരെ ഒരു ട്രെൻഡ് നെഗറ്റീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ മുന്നോട്ട് പോകാൻ ഇത് സഹായിച്ചു എന്ന് മാത്രം, ഈ ന്യൂസിനെ മാത്രം. അപ്പോൾ ടോട്ടൽ മാർക്കറ്റിൽ ചെറിയ നെഗറ്റീവ് ട്രെൻഡ് ഉണ്ടെന്നുള്ള മനസ്സിലാക്കുക. പ്രോഫിറ്റുള്ളവരെ സംബന്ധിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ബൈ ചെയ്താൽ മതിയല്ലോ, അങ്ങനത്തെ ട്രെൻഡ് എടുക്കാവുന്നതാണ്. അതുപോലെ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഓപ്ഷനിൽ കോൾ റൈറ്റ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്ക് നല്ലൊരു സമയമായിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഒരു മാർക്കറ്റ് ട്രെൻഡ്. പ്രധാനപ്പെട്ട മാർക്കറ്റ് ട്രെൻഡ് ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കാരണം ഡെയിലി നമ്മൾ ബ്ലൂ ചാനലിൽ വന്നിട്ട് ബ്ലാ ബ്ലാ എന്ന് പറയാനൊന്നും നമുക്ക് അതിനുള്ള ന്യൂസുകളില്ല, വളരെ പ്രധാനപ്പെട്ട ന്യൂസുകളില്ലാണ്ട് നമ്മളത് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് കരുതുന്നു. എങ്കിൽ തന്നെ ആരെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ആൾക്കാർ കമൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാവുന്നതാണ് ഡെയിലി ന്യൂസ്. പക്ഷേ വിഷയം എന്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ന്യൂസുകൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ അവരെ സംബന്ധിച്ച് ഒരു CNBC ഇതാണ് വർക്ക്, നമ്മളെ സംബന്ധിച്ച് ഇതൊരു പ്രധാനപ്പെട്ട ഡെയിലി ന്യൂസുകളിൽ ഒന്നും പ്രത്യേകിച്ച് പുതുമയായിട്ടൊന്നും കാണാത്തതുകൊണ്ടാണ് നമ്മൾ ഡെയിലി ന്യൂസ് ചെയ്യാത്തത്. എങ്കിൽ തന്നെ ഓൾറെഡി ഓൾമോസ്റ്റ് ഡെയിലി പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമ്മളെ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ ബൈ ചെയ്യാനും നമുക്കത്ര ഇന്നത്തെ ബൈ ചെയ്യുന്നതിനും വില അത്ര വലിയ താല്പര്യക്കുറവുണ്ട്. കാരണം മാർക്കറ്റിൽ ട്രെൻഡ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ ആണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളൊക്കെ ശ്രദ്ധിക്കാവുന്നതാണ് പറയാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഈ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളത് ഷെയർ ചെയ്യുക. അതുപോലെ അക്കൗണ്ട് ആവശ്യമുള്ളവർക്ക് എൻ്റെ ഫോൺ നമ്പർ ഇത് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.